പത്താം ക്ലാസ്സുകാർക്ക് ക്രിസ്മസ് എക്സാമിന് മാത്സ് എന്ന സബ്ജക്റ്റിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റിൻ പേപ്പറാണ് നിങ്ങൾക്ക് ഇവിടെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് എക്സാമിലുള്ള പേടിയൊക്കെ പോകും അതായത് നിങ്ങൾക്ക് സെക്കൻഡ് ടേം എക്സാമിന് വരുന്ന എല്ലാ ചാപ്റ്ററുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്വസ്റ്റൻ പേപ്പറാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ എക്സാമിന് മുൻപ് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കൂ ഏതൊക്കെ തരത്തിലുള്ള മോഡൽ ക്വസ്റ്റൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ അധികം കുഴപ്പമൊന്നുമില്ലാതെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും നമ്മളെപ്പോഴും എ പ്ലസ്സിലൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ എപ്പോഴും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് പഠിക്കുന്നത് നല്ലത് തന്നെയാണ് നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പം തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തായാലും നിങ്ങളൊന്നും മിസ് ചെയ്യാതെ ആൻസർ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കണം കണക്കുകൾ എപ്പോഴും നമ്മൾ എഴുതിയിട്ട് തന്നെ പഠിക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്ത് തന്നെ പഠിക്കണം നമുക്ക് വായകൊണ്ട് സോഷ്യൽ സയൻസും കെമിസ്ട്രി ബയോളജിയൊക്കെ പഠിക്കുന്നത് പോലെ നമുക്ക് പഠിക്കാൻ പറ്റിയ സബ്ജെക്റ്റ് അല്ല മാത്സ് അത് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തിട്ട് തന്നെയാണ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാ ഏതൊക്കെ മോഡലുള്ള ആണ് നമുക്ക് വരിക ഏതൊക്കെ തരം മോഡൽ വന്നാലും നമുക്ക് ചെയ്യാനും സാധിക്കും എങ്ങനെ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതിലൂടെ മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ ആൻസർക്ക് ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു തരാം അപ്പോൾ ഇതിൻ്റെ ആൻസർക്ക് നമുക്ക് ചെയ്തു തന്നാലും നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം എങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം ആദ്യം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് പോയാൽ എഴുതാൻ സാധിക്കുകയുള്ളൂ മാത്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും ഒന്ന് എഴുതിയിട്ട് കാര്യമല്ല അതായത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ വഴിക്ക് വഴിയായിട്ട് ആ ഒരു കണക്ക് ചെയ്ത് തീർക്കുക തന്നെ വേണമെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ ഒട്ടുമിക്ക സ്റ്റുഡൻസും ഫെയിലാകുന്ന ഒരു സബ്ജെക്റ്റ് ആണ് മാത്സ് നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടഫുള്ള സബ്ജക്റ്റ് ആയി തോന്നില്ല മാത്സ് ശരിക്കും രസം തോന്നിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്സ് നല്ലൊരു സബ്ജക്റ്റ് തന്നെയാണ് അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് ആൻസർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇത്തരത്തിലുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ആൻസർ കീസ് ഒക്കെ എളുപ്പത്തിൽ തന്നെ എത്തുന്നതാണ് താങ്ക് യു ആൾ